ഞാൻ പറഞ്ഞ കേരളം കണ്ട ഏറ്റവും ഒരു കഴിവുകേട്ട മന്ത്രിയാണ് അവർ എന്നാണ് പറഞ്ഞത് ഒരു കഴിവെട്ടാന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ ധൈര്യം കേസ് കൊടുക്കട്ടെ പ്രതീക്ഷിച്ചതാണ് നമ്മുടെ പി സി ജോർജ് എന്ന് പറഞ്ഞ ഇങ്ങനെയാണ് പറഞ്ഞാൽ പറഞ്ഞതാണ് മാറ്റി പറയുന്നത് ചരിത്രം ഇല്ല അതാണ് ഇപ്പൊ കണ്ടത് അറിയാലോ പി എതിരെ ഇപ്പോൾ ഒരു കേസുണ്ട് നമ്മുടെ പിണറായി പോലീസ് വക വിഷയം മിനിസ്റ്റർ ആൻറ്റി ഷോ ഷോ സോറി സോറി വീണ ജോർജ് വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിട്ട് അത്ര പോര മന്ത്രിയാകാൻ യോഗ്യതയില്ല സിനിമ നടിയാകാനാണ് യോഗ്യത എന്നാണ് നമ്മുടെ പി സി ജോർജ് വച്ചു കാഴ്ചയത് വീണ ജോർജിനെതിരെ ഇത് വെറുതെ ഇവിടാൻ പറ്റൂ വീണ ജോർജിനെതിരെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയതിന് പി സിക്കെതിരെ കേസെടുത്തു നമ്മുടെ പോലീസ് പ്രാഥമിക അന്വേഷണത്തിലെല്ലാം ബോധ്യപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത് അതായത് ഞങ്ങൾ അന്വേഷിച്ചും എല്ലാം കഴിഞ്ഞു പക്ഷേ പി സി വിടു ഇല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ഇതേ പി സി കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട മന്ത്രിയാണ് വീണ ജോർജ് എന്നാണ് നമ്മുടെ പി സിയുടെ ഒരു ഡയലോഗ് അതിലെന്താണ് ഇത്ര കുറ്റമെന്നാണ് അദ്ദേഹം ഇപ്പം ചോദിക്കുന്നത് സത്യസന്ധമായ കാര്യമല്ലേ എന്ന് അങ്ങനെയൊക്കെ ചോദിച്ച പി സി ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ താങ്കൾക്കാവുമ്പോ അങ്ങനെയൊക്കെ പറയാം ഞങ്ങൾക്ക് കഴിവ് കെട്ടത് എന്ന് പറഞ്ഞാൽ ഉം അതിലേക്കൊന്നും നമുക്ക് പോണ്ട പി സി കോവിഡ് പടർന്നു പിടിക്കുമ്പോൾ അത് തടയാനോ എല്ലാവർക്കും വാക്സിൻ നൽകാനോ കഴിയാത്ത മന്ത്രി കഴിവ് കെട്ടവരല്ലേ എന്നാണ് പി സിയുടെ ചോദ്യം അത് തുറന്ന് പറഞ്ഞതാണ് ഇപ്പോൾ കുഴപ്പമായത് എന്ന് സ്വയം പരിതപിക്കുന്നുണ്ട് പി സി അത് ഇതൊക്കെ വലിയ തെറ്റാണോ ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞതിന് എന്താണ് ഇത്ര പ്രശ്നം എന്നാണ് പി സി ചോദിക്കുന്നത് പി സി അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ പി സി ഇങ്ങനെ പക്ഷെ നടിയാകാൻ പിന്നെ ഒരു എന്തോ നഷ്ടപ്പെടുമെന്നൊക്കെ പി സി ചോദിച്ചിട്ടുണ്ട് അതാണ് പ്രശ്നമായിട്ടുള്ളത് എന്തായാലും അതവിടെ നിൽക്കട്ടെ ഒരു എന്തായാലും ഒരു മന്ത്രിയെ വിമർശിച്ചതിന് കേസെടുത്ത പോലീസുകാരെ വെറുതെ വിടില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടിയുമായി ഏതറ്റം വരെയും പോകും എന്നാണ് പി സി പറയുന്നത് അപ്പോൾ പണി കിട്ടാൻ പോകുന്നത് ഇപ്പോൾ പോലീസുകാർക്കാണ് അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചും കണ്ടും ഒക്കെ നടക്കുന്നത് നന്നായിരിക്കും അതായത് പി സി രണ്ടും കൽപ്പിച്ചാണ് പക്ഷെ പി സി പറയുന്നതിലൊരു കാര്യമുണ്ട് നമ്മുടെ ശൈലജ ടീച്ചർ ആയിരുന്നപ്പോൾ ഇത്ര ഇല്ലായിരുന്നല്ലോ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നൊക്കെ സഖാക്കളും ചോദിക്കുന്നുണ്ട് അതായത് ശൈലജ ടീച്ചറെ മടക്കി കൊണ്ടുവരണമെന്നാണ് സഖാക്കൾ എന്നെ പറയുന്നത് അടക്കം പറച്ചിലാണ് തുറന്നു പറയാൻ പറ്റുമോ പിണറായി മാറ്റി നിർത്തിയ ആളെ വേണമെന്നൊക്കെ പറഞ്ഞ സഖാക്കളൊക്കെ വീട്ടിൽ ഇരിക്കേണ്ടി വരും അതുകൊണ്ട് ഇതൊന്നും തുറന്നു പറയാൻ പറ്റില്ല അപ്പം ഇങ്ങനെയൊക്കെ ചില വിഷയങ്ങൾ വരുമ്പോഴാണ് ഇവരും ഇളകി വരുന്നത് അതുകൊണ്ട് തന്നെ സഖാക്കളും ഒന്നും ഇളകിയിട്ടുണ്ട് ഏ വീണ ജോർജിനെ കൊണ്ടേ സിനിമ നടിയാകാനേ പറ്റുള്ളോ എന്നൊരു ആശങ്ക ഇപ്പോൾ ഇവർക്കും ഉണ്ട് അമ്മാതിരി കോവിഡ് റോക്കറ്റ് പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെ നാട്ടുകാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം ഇനിയിപ്പോൾ സ്കൂളും തുറക്കും അപ്പോൾ എല്ലാം കൊണ്ടും പൊളിക്കും